ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം രണ്ടിൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിർഭാഗ്യകരമായ ദാരുണമായ സംഭവം ഉണ്ടായതിന്റെ അന്ന് മുതൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ആരാണ് ദിവ്യ സംരക്ഷിക്കുന്നത്? അത് ഈ ഭരണകൂടം തന്നെയല്ലേ ദിവ്യ സംരക്ഷിക്കുന്നത്? ഇത്രയും കേരള മനസാക്ഷിയെ നടുക്കിയ ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും അതിനെ ന്യായീകരിക്കാനും അതിന് വ്യത്യസ്തമായ പരിവേഷം നൽകാനും സംരക്ഷണം ഒരുക്കാനും ഭരണകൂടമാണ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നവീന്റെ ഭാര്യ ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ആരാണ് പരിഹരിക്കുക? നവീൻ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളാണ്. അവിടെ തഹസീൽദാരായിട്ടും വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ അവഹേളിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അതിന് വഴിയൊരുക്കിയവർ ഇപ്പോഴും സ്വതന്ത്രമായി സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് പറയുന്നത് അത് ഈ നാടിന് തന്നെ അപമാനമാണ്, നാണക്കേടാണ്. ഇതിലെ ആഴ്ചകൾ കഴിയേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് ഒരു വാക്കെങ്കിലും പ്രതികരിക്കാൻ. ആഭ്യന്തരവകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ഭരണകൂടം മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വരണം. അവർ ഈ ദിവ്യയെ മുൻകൂർ ജാമ്യാപേക്ഷയോടെ തള്ളിയ സ്ഥിതിക്ക് അവരെ ഒളിപ്പിച്ചു വെച്ച മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇപ്പൊ കണ്ണൂരിന് പ്രത്യേകമായൊരു നിയമവും നീതിയും ഒന്നുമില്ല. ഈ രാജ്യത്ത് എല്ലാവർക്കും ഉള്ള നീതിയും നിയമവും അവർക്കും ബാധകമാണ്. ഭരണകൂടം കൊടുക്കുന്ന സംരക്ഷണമാണ് ഈ കൊള്ളരായ്മകളുടെ എല്ലാം പുറകിൽ എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കണം, ദിവ്യയെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറ്. ഇതെല്ലാം നാടകങ്ങളല്ലേ? ഇപ്പൊ അവിടെ ഒരു ജില്ലാ കമ്മിറ്റി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി സംരക്ഷിക്കുന്നു. ഈ സർവ്വ അധികാരം കൈയാളുന്ന കണ്ണൂർ ലോബിയുടെ മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ള ആരാണ്? കേരളത്തിൽ ഏത് ജില്ലാ കമ്മിറ്റിയാണ്, ഏത് നേതാവാണുള്ളത്? ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രഹസനവും പ്രസ്താവനയല്ലാതെ എന്താത്മാർത്ഥതയാണ് ഇക്കാര്യത്തിലുള്ളത്? അങ്ങനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് എടുത്ത ഒരു തീരുമാനത്തോട് നിലപാടിനോട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ കേന്ദ്ര നേതൃത്വത്തിനോ ഒക്കെ അനുഭാവം ഉണ്ടെങ്കിൽ അവരിക്കാര്യത്തിൽ കൈക്കൊണ്ട നടപടി എന്താ? അവർ പ്രകടമായി ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പിന്തുണയും മറുവശത്ത് സംരക്ഷണവും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, നാട് ആവശ്യപ്പെടുന്നത് യുക്തമായ നടപടിയാണ്. ആ നടപടി എന്ന് പറയുന്നത് ദിവ്യയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നിലപാട് മതി, നാടിന്റെ പൊതുസമൂഹത്തിന്റെ നിലപാട് തന്നെ അതല്ലേ? കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാണ് ഇക്കാര്യത്തിൽ. പക്ഷെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം പോലും കലർത്തേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലെ ദുഃഖകരമായ ദാരുണമായൊരു സംഭവം നടന്നിട്ട് അതിലെ കുറ്റവാളി സ്വൈര്യവികാരം നടത്തുകയും അതിന് ഇരയായി തീർന്ന പാവപ്പെട്ട ഒരു കുടുംബം തീരാ ദുഃഖത്തിന്റെ നടുക്കയത്തിൽ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.